നമസ്കാരം. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങനെ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പിൻവാങ്ങിയതിന് ശേഷം താലിബാൻ അവിടുത്തെ ഭരണം കൈയടക്കി. അപ്പോൾ തന്നെ അവിടെ താലിബാൻ മേധാവിത്വം സ്ഥാപിച്ചതിനോടൊപ്പം തന്നെ ഐസിസ് എന്ന മറ്റൊരു കൂട്ടർ കൂടി അവിടെ ഉണ്ട്. അതുകൂടാതെ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞ മറ്റൊരു ആൾക്കാരുണ്ട്. പാകിസ്ഥാൻ്റെ തന്നെ സൈനിക സാന്നിധ്യമുണ്ട്. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഓരോ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചയിലെയും വെള്ളിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ ബോംബ് സ്ഫോടനമില്ലാത്ത ഒരു ദിവസം പോലുമില്ല. നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ മാത്രം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് അവരുടെ തന്നെ പള്ളിയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് പൊട്ടിച്ച് കൊല്ലുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട്. താലിബാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന ആ രാജ്യത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രമാണ്. അതായത് താലിബാൻ എന്ന അവരുടെ സംഘടനാ പ്രസ്ഥാനം താലിബാൻ കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്താൻ അല്ലെങ്കിൽ വളരാൻ അവർ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഇതാണ് അവിടുത്തെ കാതലായിട്ടുള്ള പ്രശ്നം. അവരവരുടെ അതിർത്തി ശക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികരുമായിട്ട് അവർക്ക് പ്രശ്നമുണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പുണ്ടാകുന്നു, ബോംബ് പൊട്ടിക്കുന്നു, ആത്മഹത്യാ സ്കാഡുകൾ പൊട്ടിക്കുന്നത് വേറെ. ഇനി അതിനകത്ത് തന്നെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആളുകളോ? അവരുടെ ലക്ഷ്യം വിശാലമാണ്. അവർ സ്വപ്നം കാണുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണമെന്നാണ്. അവരുടെ ആശയത്തിൽ ഒരു രാജ്യത്തിനും അതിർത്തി പാടില്ല എന്നാണ്. അതിരുകളില്ലാത്ത വിശാലമായ ഇസ്ലാമിക് ലോകമാണ് അവരുടെ ലക്ഷ്യവും അവരുടെ സ്വപ്നവും. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണം ഏറ്റെടുത്ത താലിബാൻ ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാനിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു രാജ്യം കെട്ടിപ്പടുക്കാനാണ്. അതിന് ഐസിസ് ഒരുക്കമല്ല. അങ്ങനെ വന്നപ്പോൾ അവർ തമ്മിൽ അടിയായി. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മളിപ്പോൾ ഓരോ വെള്ളിയാഴ്ചകളിൽ നിന്നും സ്ഫോടന വാർത്തകളായി ഇങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. താലിബാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രീതി എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവർ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുകയാണ്. ഇവിടെ അവശേഷിക്കുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും ഞങ്ങൾ സുരക്ഷയൊരുക്കാം, നിങ്ങൾ ദയവായി അഫ്ഗാനിസ്ഥാനകത്ത് തന്നെ ജീവിക്കുക എന്ന്. ഒപ്പം യുണൈറ്റഡ് നേഷൻസിൻ്റെ അംഗീകാരം കിട്ടാനും അവരുടെ പ്രീതി പിടിച്ചുപറ്റാനും ഭാവിയിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ വേണമെങ്കിൽ അതാവശ്യമാണ്. അവരുടെ മുന്നിൽ നല്ല വെള്ള ചമയാനും വേണ്ടിയിട്ട് ഇവർ ഒരുപക്ഷെ തക്കിയ അഭിനയിക്കുന്നതാവാം. എന്തായാലും അവർ ഇപ്പോൾ ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തികൾ വളർന്ന് പാകിസ്ഥാനിലോട്ടോ ബംഗ്ലാദേശിലോട്ടോ ഇന്ത്യയിലേക്കോ തൽക്കാലം പോവണ്ട. ഞങ്ങൾ ഇതിനുള്ളിൽ ലോകത്തിൻ്റെ മുന്നിൽ തെളിയിക്കാൻ പോകുന്നു, ഞങ്ങൾ നന്നായിട്ട് ഭരിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഒരുപക്ഷെ തീർച്ചയായിട്ടും നാടകമോ തക്കിയോ ഒക്കെ ആവാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവർ ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഐസിസിന് കടകവിരുദ്ധമായിട്ടുള്ള ഒരു ചിന്താരീതിയാണത്. അവർ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നവും. അഫ്ഗാനിസ്ഥാൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി രണ്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാണ് ഓരോ സ്ഫോടനവുമായിട്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐസിസിൻ്റെ ആശയവും താലിബാൻ്റെ ആശയവും രണ്ടും ഒരുപോലെ തന്നെ ലോകത്തിന് വിനാശകരമാണ്. എന്നാൽ നിലവിൽ ഏതെങ്കിലും ഒരു സംഘടന ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് താലിബാനാണ്. ഐസിസിൻ്റെ കയ്യിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ നിയന്ത്രണമൊന്നുമില്ല. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണം കൈയാളിക്കൊണ്ട് ലോക ജനതയെ ഞങ്ങൾ നല്ലവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി താലിബാൻ ശ്രമിക്കുമ്പോൾ ഇതല്ല നമ്മുടെ രീതി എന്ന് ഉറക്കെ പറയുകയും ഇവരെ എതിർക്കുകയും പരസ്പരം കൊന്നും ചത്തും ഒടുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഇത് ഒരർത്ഥത്തിൽ ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതേയുള്ളൂ, തമ്മിത്തല്ലി ചാവട്ടെ എന്ന്. പക്ഷേ അങ്ങനെയല്ലല്ലോ. അതിനിടയിൽപ്പെട്ട് നിരവധി അനവധി അഫ്ഗാനിസ്ഥാനികളായ പാവപ്പെട്ട നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഒരുപക്ഷെ പാകിസ്ഥാനിലുള്ള ആളുകളെക്കാൾ കൂടുതൽ, ബംഗ്ലാദേശിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളെയും സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് അഫ്ഗാനിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. പക്ഷേ അവർ നിസ്സഹായരാണ്. അവരെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും താലിബാൻ എന്ന ക്രൂര സംഘടനയാണ്. ഈ അവസ്ഥയിൽ പോലും അവർക്ക്
പട്ടിണി കിടന്നപ്പോൾ ഭക്ഷണം എത്തിക്കാൻ നമ്മുടെ രാജ്യം മുൻകൈ എടുത്ത കാര്യം ആരും മറന്നുപോകരുത്. ഈ മാനുഷികമായ കാരണങ്ങൾ കൊണ്ടാണ് അവരെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താലിബാനും ഐസിസും ആ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കുന്നത് കണ്ടു നിൽക്കാനേ തൽക്കാലം മറ്റു രാജ്യങ്ങൾക്ക് നിവർത്തിയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.